പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാർ വാദം പച്ചക്കള്ളം. മദ്യനയത്തിലെ മാറ്റം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് 21 വിളിച്ച യോഗത്തിന്റെ വിവരങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തു. ഡ്രൈഡേ മാറ്റുന്നതടക്കം ചർച്ചയായെന്ന് യോഗത്തിൽ പങ്കെടുത്ത ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്കേ കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. ഒരു പ്രാഥമിക ആലോചന പോലും നടത്താത്ത കാര്യങ്ങളാണ്. മദ്യനയം മാറ്റത്തിനുള്ള പ്രത്യുപകാരമായി കോട നൽകണമെന്ന ബാർ ഉടമയുടെ ഓഡിയോ സന്ദേശം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെ മന്ത്രിമാർ നടത്തിയ പ്രതികരണങ്ങളാണിത്. എന്നാൽ ഈ വാദങ്ങൾ പൊളിക്കുന്ന രേഖയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയത്. May 21 ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണിത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം. യോഗ വിവരം അറിയിച്ച യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ച മെയിലിന്റെ സ്ക്രീൻഷോട്ടാണിത്. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങി ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. ഡ്രൈഡേ മാറ്റുന്നതടക്കമുള്ള വിഷയങ്ങളിലും ചർച്ച നടന്നു. ഞാൻ പങ്കെടുത്തിരുന്നു. 10-20 സംഘടനയുടെ ആളുണ്ടായിരുന്നു. ബോട്ട്, ബോട്ടിന്റെ ഇതിന്റെ ടൂറിസം മേഖലയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഡ്രൈഡേ മാറ്റുന്നത് കടക്കമുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. ഈ യോഗം കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷമാണ് ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊച്ചിയിൽ ചേർന്നത്. ഈ യോഗത്തിനിടയിലാണ് പണപ്പിരിവിനുള്ള അനിമോന്റെ ഓഡിയോ സന്ദേശം അംഗങ്ങൾക്ക് ലഭിക്കുന്നത്. ഡ്രൈഡേ മാറ്റുന്നതിന് പ്രത്യുപകാരമായി പണം നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത് അറിയിക്കുന്നതെന്നുമായിരുന്നു ഓഡിയോ സന്ദേശം. ഇത്രയൊക്കെ നടന്നതിന് ശേഷമാണ് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറിയും കള്ളം പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പറഞ്ഞതെന്താണ്, സത്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അന്വേഷണമാണ്.